വാർത്തയിലേക്ക് പോവുകയാണ് മലപ്പുറം പത്തപരിയത്ത് വീടിന്റെ ജനൽ ചില്ലുകൾ പോലീസ് അടിച്ചു പൊട്ടിച്ചു പരാതി ഫുട്ബോൾ കളിയെ ചൊല്ലിയുണ്ടായ അടിപിടി കേസിൽ ഉൾപ്പെട്ട അർഷദ് എന്ന യുവാവിന്റെ വീട്ടുകാരാണ് എസ് പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ജാമ്യമെടുക്കാത്ത കൂട്ടുപ്രതിയുടെ വിവരം തേടിയാണ് രാത്രി ഒരു മണിയോടെ പോലീസ് വീട്ടിലെത്തിയതെന്നാണ് വിവരം പ്രശാന്ത് നിലമ്പൂർ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ പ്രശാന്ത് രാത്രി ഒരു മണിക്ക് പോലീസ് വീട്ടിലെത്താനും ഈ വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു പൊട്ടിക്കുന്നു അത്തരത്തിലൊരു പരാതി ഉണ്ടായിരിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സഹൽ ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവം ഉണ്ടായതായി പറയുന്നത് അതായത് ഈ വീട്ടിൽ വന്ന ഇവിടെ അർഷദ് എന്ന് പറയുന്ന ഒരു ചെറുപ്രകാരം ഉണ്ട് ഇരുപത്തി ആറ് വയസ്സ് അയാൾ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് ചില അടിപിടി ഉണ്ടായിരുന്നു അതിൽ ചില ഈ അർഷദ് കോടതിയിൽ നിന്നും ജാമ്യമെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇയാളുടെ കൂട്ടുപ്രതിയായ ഒരാൾ ജാമ്യമെടുത്തിരുന്നില്ല അയാളെ കാണിച്ചു കൊടുക്കണം എന്ന രീതിയിലാണ് പോലീസ് വന്നതെന്നാണ് പറയുന്നത് ഏതായാലും അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ സ്ത്രീ ഒരു അർഷദിന്റെ അമ്മയാണ് ഇവിടെ ഉണ്ടായിരുന്നത് മറ്റു പുരുഷന്മാരാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ വാതിൽ തുറന്നില്ല ഈ ദേഷ്യത്തിലാണ് ജലജില്ലുകൾ അടിച്ചുപൊട്ടിക്കുകയും അതുപോലെ തന്നെ വാഹനങ്ങളുടെ

പേടിച്ചിട്ടാണ് അതിന്റെ മുമ്പ് ഇതുപോലെ ബന്ദീനി ജാമ്യം കിട്ടിയതാണ് ഓന് ഈ കേസിനു വേണ്ടിട്ട് പിന്നെ എന്തിനാണ് ഓന് ഇങ്ങനെ ആക്രമിച്ചു വരുന്നെന്ന് അറിയില്ല ഞാൻ പറയൊക്കെ ചെയ്തീനി തുറക്കണം പറഞ്ഞു കാട്ടെ ഇറങ്ങി പാടാന്നൊക്കെ പറയുന്നുണ്ട് പോലീസ് കഥകിന് ശക്തിയായി ഇടിക്കുകയും അതുപോലെ തന്നെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഭയത്തോടാണ് ഇവർ തുറക്കാതിരുന്നതാണ് കാരണം പ്രത്യേകിച്ച് അർഷദ് ജാമ്യമെടുത്താണെന്ന് പറയുന്നു ഇക്കാര്യത്തിൽ പക്ഷേ പോലീസിന്റെ വിശദീകരണം നേരെ മറിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി ശ്രദ്ധയില്ല എന്നാണ് അരീക്കോട് എസ് എച്ച്ഒ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത് ശരി പ്രശാന്ത് നിലമ്പൂരാണ് വിവരങ്ങൾ നൽകിയത് കൂട്ടുപ്രതിയെ പിടിക്കാൻ പോലീസിന്റെ പുതിയ വിദ്യകളാണ് വീടിന്റെ ജനൽച്ചിൽ അടിച്ചുപൊട്ടിക്കുക വാഹനത്തിന്റെ കാറ്റ് അടിച്ചുവിടുക വീട്ടിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക രാത്രി ഒരു മണിക്ക് ശേഷം